ആദ്യ ദിവസത്തെ ഒരുക്കങ്ങളായി. ഇനിയാണ് കോഴി വരാൻ പോകുന്നത്. കോഴി വരുന്നത് പ്ലാസ്റ്റിക് ബോക്സുകളിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസമാണെങ്കിൽ ആ കോഴി വരുന്ന ദിവസം നമ്മൾ ചെയ്യേണ്ട പരിചരണങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ സമയം നമ്മൾ തീരുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചിങ്ങനെ പോയി പറയുന്ന അർത്ഥമില്ലാന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു ദിവസം നമുക്ക് കൂടുതൽ ഇതിലേക്ക് പോകാം. ഏതായാലും ഈ പറഞ്ഞ പരിചരണത്തിൻ്റെ കാര്യങ്ങളിൽ ആദ്യ ദിവസം മുതൽ ഒന്നാം ദിവസം മുതൽ നൽകേണ്ട പരിചരണങ്ങളാണ്. ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്നാം ദിവസം ചെയ്യേണ്ടത് എല്ലാ ഫാമിലും ചെയ്യേണ്ടത് ഒരേ പണിയാണ്. രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ എല്ലാ ഫാമുകളിലും ചെയ്യുന്നത് ഒരേ പണിയാണ് എന്ന് വെച്ചാൽ അത് എഴുതി വെച്ചിരുന്നാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് പരിചരണം സാധ്യമാകും. രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലിറ്റർ മാനേജ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിട്ടിരിക്കുന്ന അറക്കപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് കച്ചി ഇതൊക്കെ എന്നും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പിന്നെ ലൈറ്റ് നമ്മൾ ചൂടിന് വേണ്ടി ഒരു ബൾബ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഓരോ ദിവസവും അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, പൊക്കണം. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം, ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾ ക്ഷീണമുണ്ടാകും. ഇനി ചൂട് കുറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈറ്റ് വ്യത്യാസപ്പെടുത്തണം. പിന്നെ ചിക്ക് ഗാർഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിനെ ഇട്ടിരിക്കുന്ന ആ വലയം വലുതാക്കിക്കൊണ്ടിരിക്കണം. കോഴി നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇത് വളരും. അപ്പോൾ അതിനുള്ള ചിക്ക് ഗാർഡ്, അപ്പോൾ ഇതാണ് മെയിൻ എല്ലാ ദിവസവും ചെയ്യേണ്ട പണി. അത് ഈ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ ഒരേപോലെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി അഞ്ചാം ദിവസം ഒരു വ്യത്യാസം എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വാക്സിൻ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ദിവസം ഈ വാക്സിൻ കൊടുത്തിരിക്കണം. അതിന് ആദ്യത്തെ ഒരു ദിവസം മറ്റേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തൊക്കെ പഠിക്കാം. പിന്നീട് കൊടുക്കുന്നത് എങ്ങനെയാണ്, കണ്ണിലൊഴിച്ച് കൊടുക്കുകയാണ്, കണ്ണിലോ മൂക്കിലോ ഒഴിച്ച് കൊടുക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ, വീട്ടിലെ ഉടമസ്ഥന് തന്നെ ചെയ്യാൻ സാധിക്കും. അത് അഞ്ചാം ദിവസം കൊടുക്കുക. അതിൻ്റെ ഞാനൊരു ചാർട്ട് നിങ്ങളെ പിന്നെ കാണിക്കാം. പിന്നെ ആറും ഏഴും ദിവസങ്ങളിൽ ഒരേ പരിചരണമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരു വാക്സിൻ കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈറ്റമിൻ മരുന്ന് കൊടുക്കണം, തീറ്റ കൊടുക്കുന്നു, മറ്റെല്ലാം സേഫ്. എട്ടാമത്തെ ദിവസം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂടിന് വേണ്ടി പിന്നെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ആ ദിവസം കൊണ്ട് ഇതിനൊക്കെ തൂവൽ വന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഇറച്ചിക്കോഴികൾക്കാണ് ഈ പറഞ്ഞ എട്ട് ദിവസം, മറ്റതിന് മൂന്നാഴ്ച വരെ കൊടുക്കും ഈ മുട്ടക്കോഴികൾക്ക്. കാരണം അതിന് വളർച്ച കുറവാണ്, ഇത് വളർച്ച കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിചരണത്തിൽ വ്യത്യാസം. വേറൊന്ന്, ഈ ഇറച്ചിക്കോഴികൾക്ക് ജീവിതകാലം മുഴുവൻ 24 മണിക്കൂർ ലൈറ്റ് ഇട്ട് കൊടുക്കും. അതിൻ്റെ കാരണം എന്താണ്, 24 മണിക്കൂർ ലൈറ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, തീറ്റ എടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം മുട്ടക്കോഴി തിന്നുന്നതിൻ്റെ ഇറച്ചി ഇരട്ടി തീറ്റ മുട്ടക്കോഴിയുടെ അല്ല ഇറച്ചിക്കോഴി തിന്നുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാരം കൂടുന്നതിനുള്ള ഒരു കാരണം. പക്ഷേ നമ്മളിത് പലപ്പോഴും അത് മനസ്സിലാക്കാതാണ് ഈ കോഴികൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും അല്ലെങ്കിൽ ഹോർമോണാണെന്നൊക്കെ പറയുന്നത്. ഇനി 8, 9, 10, 11 ദിവസങ്ങളിലെ പരിചരണം പ്രത്യേകിച്ചൊന്നുമില്ല, തീറ്റ കൊടുക്കുകയും ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ ഒരു പ്രത്യേകതയില്ല. പക്ഷേ ഒരു 12 ദിവസം ആകുമ്പോൾ വീണ്ടും ഒരു മാറ്റമുണ്ട്, ഒരു വാക്സിനും കൂടെ. IBD എന്ന് പറയുന്ന വാക്സിൻ, മറ്റത് കോഴി വസന്തര വാക്സിനായിരുന്നു, ഇത് IBD എന്ന് പറഞ്ഞ വാക്സിനും, അത് കുടിവെള്ളത്തിലോ കണ്ണിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മരുന്ന് അന്ന് കൊടുക്കണം, അതും ഉടമയ്ക്ക് തന്നെ കൊടുക്കാം. തീറ്റയിൽ ഒരു ചെറിയ മാറ്റം വന്നു, സ്റ്റാർട്ടർ തീറ്റയിലേക്ക് മാറുന്നു. മൂന്ന് ദിവസം 13, 14 മൂന്ന് ദിവസം ഈ പ്രീ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുന്നവർ സ്റ്റാർട്ടറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മാറും. 15 ദിവസം ആകുമ്പോഴേക്കും സ്റ്റാർട്ടർ തീറ്റയിലേക്ക് മാത്രമായിട്ട് മാറി, പ്രീ സ്റ്റാർട്ടർ നിർത്തി. അപ്പോൾ 15 ദിവസം മുതൽ ഈ സ്റ്റാർട്ടർ തീറ്റയിലേക്ക് മാത്രമായി. 16, 17, 18 ദിവസങ്ങളിൽ സ്റ്റാർട്ടർ തീറ്റയും ലിറ്റർ എന്നും ഇളക്കി കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് പണിയേ ഉള്ളൂ. 19 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ആദ്യം കൊടുത്ത 5 ദിവസം കൊടുത്ത കോഴി വസന്തയുടെ വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് കൊടുക്കണം. അത് കണ്ണിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അപ്പോൾ ഉടമയ്ക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഈ വാക്സിൻ ഇതും കൊടുക്കുന്നു. 20 ദിവസം നമ്മൾ സ്റ്റാർട്ടർ തീറ്റ തന്നെ കൊടുക്കുന്നു, വ്യത്യാസമൊന്നുമില്ല. 21 ദിവസം എന്താണ് ഒരു വ്യത്യാസം, നമ്മളൊരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 21 ദിവസം ആകുമ്പോൾ ഈ പാർട്ടീഷൻ പൂർണ്ണമായും മാറ്റിയിട്ട് ഒരു കോഴിക്ക് ഈ പറഞ്ഞ 1.2 സ്ക്വയർ ഫീറ്റ് സ്ഥലം കൊടുക്കാം. എന്ന് വെച്ചാൽ വലിയൊരു ഷെഡിൻ്റെ അകത്തെ ഒരു മൂലയ്ക്ക് വലയത്തിനകത്ത് ഇട്ടിരുന്ന സാധനം ആ വലയം വലുതാക്കി വലുതാക്കി കൊണ്ടുവന്ന് 21 ദിവസം ആകുമ്പോൾ ആ പാർട്ടീഷൻ അങ്ങ് മാറ്റി സ്വതന്ത്രമായിട്ട് ഇതിന് നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാം. 21, 22, 23 ദിവസങ്ങളിൽ തീറ്റയിൽ ചെറിയൊരു മാറ്റം വന്നു. എന്താണ്, സ്റ്റാർട്ടർ തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന കോഴിക്ക് ഫിനിഷർ എന്ന് പറയുന്ന തീറ്റ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കുറച്ച് ലിവറിനുള്ള ടോണിക്സ്, കരളിൻ്റെ ഉള്ള ടോണിക്സും കൂടെ കൊടുക്കുകയാണ്. എന്താ കാര്യം, അന്ന് മുതലാണ് ഇനിയാണ് അതിന് ശരീരഭാരം കൂടാൻ പോകുന്നത്. ഇനി പിന്നീട് വരുന്ന വലിയൊരു വെയിറ്റ് വരും. ആ 2 കിലോ വെയിറ്റിലേക്ക് എത്തുന്നതിൻ്റെ ഒരു മെയിൻ പരിപാടി ഇനിയാണ് ഫിനിഷർ തീറ്റയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു അതിൻ്റെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഫിനിഷർ തീറ്റ ഇതിലേക്ക് മാറുന്നതും ലിവർ ടോണിക്സ് കൊടുക്കുന്നതും.
കരളിലുള്ള ടോണിക്സ് അത് ആയുർവേദ മരുന്നുകളായിരിക്കും പലപ്പോഴും LEAF-52 എന്നൊക്കെ പറയുന്ന നമ്മുടെ മനുഷ്യൻ പോലും കഴിക്കുന്ന മരുന്നുകളാണ് അതൊക്കെ 24-ാമത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് വെച്ചാൽ പൂർണ്ണമായും ഫിനിഷർ തീറ്റയിലേക്ക് മാറി ഇതെന്താണ് ഈ 3 ദിവസം ഈ സ്റ്റാർട്ടറും ഫിനിഷറും കൂടെ മാറ്റി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഒരു കോഴിക്കും ഒരു തീറ്റയിൽ നിന്നും വേറൊരു തീറ്റയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറരുത് മാറിയാൽ അതിന് സ്ട്രെസ് കൂടും അതിന് വയറിളക്കം വരാം ദഹനക്കേട് വരും പ്രശ്നങ്ങളുണ്ടാവും പകരം ഒരു 3 ദിവസം കൊണ്ട് ഗ്രാജുവലായിട്ട് മാറണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ സ്റ്റാർട്ടർ തീറ്റയിൽ നിന്നും 3 ദിവസം കൊണ്ട് ഫിനിഷർ തീറ്റയിലാക്കി 24-ാം ദിവസം ആയപ്പോൾ ഫിനിഷർ തീറ്റയിലേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞു ലിവർ ടോണിക്സ് നമ്മൾ കുറച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും കൊടുക്കുന്നുണ്ട് ഇനി 24 മുതൽ 35 ദിവസം വരെ എന്താണ് ചെയ്യേണ്ടത് ഫിനിഷർ തീറ്റ കൊടുക്കണം വെള്ളവും തീറ്റയും അട്ലിബിറ്റം എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം കൊടുക്കണം കോഴിക്ക് എത്ര വേണമെങ്കിലും അത്രയും കൊടുത്തോളൂ എന്നുള്ളതാണ് കംപ്ലീറ്റ് റെസ്റ്റ് കോഴിക്ക് എന്ന് വെച്ചാൽ കോഴി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സുഖപരമൊന്നും അന്വേഷിക്കേണ്ട അത് റെസ്റ്റ് എടുത്തോട്ടെ എപ്പോഴും അതിന് സ്ട്രെസ്സ് കൊടുക്കരുതെന്നാണ് പറയുന്നത് എന്താ കാര്യം ഈ ദിവസങ്ങളിൽ 24 മുതൽ 35 വരെയുള്ള ഒരു 11 ദിവസം കൊണ്ടാണ് ഇതിന് ഇനിയും ആ ഭാരം വരാൻ പോകുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ ഇതിന് എല്ലാ സ്ട്രെസ്സും ഒഴിവാക്കി തീറ്റയും വെള്ളവും ധാരാളമായിട്ട് കൊടുക്കുക ആ ലിറ്റർ ഇളക്കുക എന്നുള്ള മാത്രം ചെയ്യണം